യാത്രക്കാരെ വലച്ച് KSRTC. ബുക്ക് ചെയ്ത് ബസ് വരാതിരുന്നതിനാൽ മൂകാംബികയിൽ യാത്രക്കാർ കുടുങ്ങി. ഉച്ചയ്ക്ക് 2:30 എത്തേണ്ട ബസ് ഇതുവരെ വന്നിട്ടില്ല എന്ന് യാത്രക്കാർ പറഞ്ഞു. സ്കാനിയ ബസ്സാണ് എത്തേണ്ടിയിരുന്നത്. ഫോണിലേക്ക് അറിയിപ്പൊന്നും വന്നില്ല എന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു. കുട്ടികളുമായി എത്തിയവരും പെരുവഴിയിലായി. ബസ് യാത്രക്കാരനായ അനിൽ നീരാഴി നമുക്കൊപ്പം ചേരുന്നു. ഉച്ചയ്ക്ക് എത്തേണ്ട ബസ് ഇതുവരെ എത്തിയിട്ടില്ല, യാതൊരുവിധ ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കൂടിയാണോ? ഒരു മെസ്സേജും കിട്ടിയിട്ടില്ല, ട്രാൻസ്പോർട്ടിൽ നിന്ന് ഒരു മെസ്സേജും കിട്ടിയില്ല. ഞാൻ 2:10 ഈ ബസ് മൂഹാംബി എന്ന് തിരിക്കാനുള്ള ബസ്. എത്ര യാത്രക്കാരുണ്ട് കേരളത്തിലേക്ക്? എത്ര പേരുണ്ട് ഏകദേശം? 10-15 യാത്രക്കാരുണ്ടായിരുന്നു. അവര് 7-8 ട്രെയിനിൽ പോയി കഴിഞ്ഞു. വണ്ടി ലേറ്റാണെന്ന് പറഞ്ഞു. വണ്ടി എത്തിയിട്ടില്ല. നിങ്ങളെല്ലാം ബസ് ഡിപ്പോയിലാണോ ഉള്ളത് ഇപ്പോ? ഏതാ, ഞാനിപ്പോ യാത്രയിലാ, ഡീലക്സിലാ, ഡീലക്സ് എറണാകുളം ഡീലക്സിലാ. നിങ്ങൾ വേറെ വണ്ടിയിൽ കേറിയുണ്ടായി അല്ലേ? അതെ, ഞാനിപ്പോ ഡീലക്സ് ഇപ്പൊ യാത്ര. അത് എന്നിട്ട് അവര് പറഞ്ഞു മെസ്സേജ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങള് 1,685 രൂപ ടിക്കറ്റ് എടുത്താ വന്നത്. പൈസയുടെ പ്രശ്നമല്ല, യാത്രക്കാരന് ഭക്തന്മാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേറെ ബസ്സിൽ കയറുകയാണ് ചെയ്തത്? വേറെ ടിക്കറ്റ് അല്ല, അവര് വിളിച്ചു പറഞ്ഞു, അവര് ഞങ്ങള് ഈ ടിക്കറ്റ് വന്നോളാൻ പറഞ്ഞു. ഇപ്പൊ കോഴിക്കോട്ടിന്ന് സ്കാനിയോയില് കോഴിക്കോട് നിന്ന് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഇപ്പൊ കണ്ടക്ടർ പറഞ്ഞതാ കോഴിക്കോട് നിന്ന്. അത് മാത്രമല്ല, ഇന്നലെ ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോ തന്നെ കോഴിക്കോട്ട് നിന്ന് ഞങ്ങളെ ചേഞ്ച് ചെയ്യണം ചെയ്തത്. അതായത് മൂകാംബികയിൽ നിന്നുള്ള ബസ്സില്ല, കോഴിക്കോട് വരെ വന്നിട്ട് അടുത്ത മൂകാംബികയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടിയിൽ ഞങ്ങൾ റിട്ടേൺ കയറ്റുകയാണ് ചെയ്തത്. ഈ കോഴിക്കോട് വരെ എത്തിക്കാൻ എന്തെങ്കിലും സൗകര്യം ചെയ്തിട്ടുണ്ടോ? പെർമിറ്റ് ഇല്ലാന്നാ പറയണം. ഈ കോഴിക്കോട് വരെ നിങ്ങൾ എത്തിക്കാൻ എന്തെങ്കിലും സൗകര്യം ചെയ്തിട്ടുണ്ടോ? അല്ല, കോഴിക്കോട് വരെ നമ്മൾ ഈ ഡീലക്സിൽ പോകുന്നുണ്ട്. ഓക്കെ, അത് അവര് അറേഞ്ച് ചെയ്തതാണോ? തിരുവനന്തപുരത്തുനിന്ന് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഉച്ചക്ക് 2 മണിക്കാ. അത് വന്നപ്പോ കോഴിക്കോട്ട് വെച്ച് വണ്ടി ചേഞ്ച് ചെയ്തു. ആ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല എന്നാ പറയുന്നത്. പെർമിറ്റ് ഇല്ലാത്ത വണ്ടി മൂവാംബിയേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് അടുത്ത വണ്ടി മൂവാംബിയേക്ക് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടിയാണ് ഞങ്ങളെ കയറ്റിയത്. ഓക്കെ, അതായത് ഇപ്പൊ മൂകാംബികയിൽ ആരും ഇല്ല, എല്ലാരും ബസ്സിൽ കോഴിക്കോടേക്ക് വന്നോണ്ടിരിക്കുകയാണ് അല്ലേ? അല്ല, മൂകാംബിക ഫുള്ള് 36 പേരുണ്ട് ഈ വണ്ടി. ഓക്കെ, റൈറ്റ്. അനിൽ നീരാഴി എന്ന യാത്രക്കാരനാണ് പ്രതികരിച്ചത്. ഏതായാലും ഇൻഫർമേഷനോ അറിയിപ്പോ ഇതുവരെ KSRTC കൊടുത്തിട്ടില്ല. അതുകൊണ്ട് യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം കൂടിയാണ് വ്യക്തമാക്കിയത്.